നമസ്കാരം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ 13-ാമത്തെ ചാപ്റ്റർ ആയ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെടുന്ന എക്സാമ്പിൾ 7 ആണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ചോദ്യം ഞാൻ വായിക്കാം. കൺസിഡർ ദി എക്സ്പെരിമെന്റ് ഓഫ് ടോസിംഗ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾ പരിഗണിക്കാം. If the coin shows head, ആ കോയിൻ ഹെഡ് കാണിച്ചാൽ ടോസ് ഇറ്റ് എഗെയിൻ, ആ കോയിൻ ഒന്നുകൂടി ടോസ് ചെയ്യും. ബട്ട് ഇഫ് ഇറ്റ് ഷോസ് ടെയിൽ, ഇനി അത് ടെയിൽ ആണ് കാണിക്കുന്നതെങ്കിൽ ദെൻ ത്രോ എ ഡൈ, അപ്പൊ നമ്മൾ ഒരു ഡൈ റോൾ ചെയ്യുക. ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് ദാറ്റ് ദ ഡൈ ഷോസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4 ഗിവൺ ദാറ്റ് There is at least one tail. നമുക്ക് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യും. ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ നമുക്കറിയാം സാധാരണഗതിയിൽ രണ്ട് റിസൾട്ടുകളാണ് ഉണ്ടാകാറുള്ളത്, ഒന്ന് ഹെഡും മറ്റൊന്ന് ടെയിലും. ഇവിടെ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഹെഡാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും കോയിൻ ഒന്നുകൂടി ടോസ് ചെയ്യണം. അങ്ങനെ ടോസ് ചെയ്താൽ നിങ്ങൾക്ക് ഹെഡും ടെയിലും കിട്ടാനുള്ള സാധ്യത. ഇപ്പൊ രണ്ടുകൂടെ ചേർത്ത് എഴുതുമ്പോൾ ആദ്യത്തെ തവണ ഹെഡ് കിട്ടി, അപ്പോൾ നിങ്ങൾ കോയിൻ ടോസ് ചെയ്തു, അപ്പോഴും നിങ്ങൾക്ക് ഹെഡ് കിട്ടി. അതാണ് എച്ച് 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 ടി. ആദ്യത്തെ തവണ കോയിൻ ടോസ് ചെയ്തു, ഹെഡ് കിട്ടി, അപ്പൊ വീണ്ടും ഒന്നുകൂടെ കോയിൻ ടോസ് ചെയ്തു, അപ്പൊ ടെയിൽ കിട്ടി. അതാണ് എച്ച് ടി. ഇനി കോയിൻ ടോസ് ചെയ്തപ്പോ നിങ്ങൾക്ക് ടെയിലാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ടെയിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഒരു ഡൈ എടുത്ത് റോൾ ചെയ്യണം. അപ്പൊ നിങ്ങൾക്കറിയാം ഡൈ റോൾ ചെയ്യുമ്പോ 1 മുതൽ 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും കിട്ടാം. അതാണ് തന്റെ ഇവിടെ എഴുതിയിരിക്കുന്നത് T1. അതായത് കോയിൻ ടോസ് ചെയ്തപ്പോ ടെയിൽ കിട്ടി, അപ്പൊ ഡൈ റോൾ ചെയ്തു, അപ്പോൾ 1 എന്ന നമ്പർ കിട്ടി. T2 കോയിൻ ടോസ് ചെയ്തു, ടെയിൽ കിട്ടി, അപ്പോ ഡൈ എറിഞ്ഞു, എത്ര കിട്ടി? 2 കിട്ടി. ഇപ്പൊ ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. T3 T4 T5 T6 ഇനി ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി ഫൈൻഡ് ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇപ്പൊ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഈവന്റ് ദാറ്റ് The die shows a number greater than 4. Die, 4-നേക്കാൾ വലിയ ഒരു നമ്പർ കാണിക്കണം. Given that, there is at least one tail. കുറഞ്ഞത് ഒരു ടെയിൽ ഉണ്ടാകാം. ഇവിടെ ഗിവൺ ദാറ്റിന് മുമ്പുള്ളത് ഇയും ഗിവൺ ദാറ്റിന് ശേഷമുള്ളത് എഫും ആണ് കണ്ടീഷൻ. അതായത് നമുക്ക് കുറഞ്ഞ പക്ഷം ഒരു ടെയിലുള്ള ഈവന്റ് നമ്മൾ പരിഗണിക്കണം. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഡൈ കാണിക്കുന്ന നമ്പർ 4-നേക്കാൾ വലുതാകുന്നതിന്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഒരിക്കൽ കൂടി, There is at least one tail. കുറഞ്ഞത് ഒരു ടെയിൽ കിട്ടുക എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചുകൊണ്ട് ഡൈ 4 അതിനേക്കാൾ വലിയ നമ്പർ, സോറി, ഡൈ ഷോസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഡൈ 4 എന്ന നമ്പറിനേക്കാൾ വലിയ ഒരു നമ്പർ കാണിക്കാനുള്ള സാധ്യത എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പിലുള്ള ഒരു പ്രോബ്ലമാണ് എക്സാമ്പിൾ 7. അത് ഞാൻ ഈ ഡയഗ്രം വരച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് ട്രീ ഡയഗ്രം എന്ന് വിളിക്കും. ട്രീ ഡയഗ്രം. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളിലും ഒരു സാമ്പിൾ സ്പേസുമായി ബന്ധപ്പെടുന്ന ഈക്വലി ലൈക്ലി ഈവൻസ്, തുല്യ പരിഗണനയുള്ള ഈവൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈക്വൽ പ്രിഫറൻസ് വരുന്ന ഈവൻസുമായി ബന്ധപ്പെടുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ഈ പ്രോബ്ലത്തിൽ ട്രീ ഡയഗ്രത്തിൽ നിന്ന് അടുത്തതായിട്ട് ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്കഷൻസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോബബിലിറ്റി ഡിസ്കഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലെ ഒരു ഈവന്റും ഈക്വലി ലൈക്ലി അല്ല, തുല്യ പ്രിഫറൻസ് ഉള്ള ഈവന്റുകൾ അല്ല. നോക്കാം, ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ഉം
ചെയ്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അപ്പൊ അത് രണ്ടെണ്ണം ഈക്വൽ പ്രിഫറൻസ് ആണ്, തുല്യ പരിഗണനയാണ്. പക്ഷെ നമ്മുടെ എക്സ്പെരിമെന്റ് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അപ്രകാരം ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കോയിൻ ഒന്നുകൂടെ ടോസ് ചെയ്യണം, അപ്പോ നിങ്ങൾക്ക് ഹെഡോ ടെയിലോ കിട്ടാം. അപ്പൊ ഈ 1/2 എന്ന പ്രോബബിലിറ്റി വീണ്ടും രണ്ടായി സ്പ്ലിറ്റ് ആകുന്നു. അപ്പോൾ ഓരോ ഈവന്റിന്റെ പ്രോബബിലിറ്റിയും 1/4 ആയിട്ട് മാറും. അടുത്തത് വീണ്ടും കോയിൻ ടോസ് ചെയ്തപ്പോ നിങ്ങൾക്ക് ടെയിൽ കിട്ടി, അതിന്റെ പ്രോബബിലിറ്റി 1/2 ആണ്. ടെയില് കിട്ടിയാൽ നിങ്ങൾ വീണ്ടും ഒരു ഡൈ റോഡ് ചെയ്യുന്നു. അപ്പൊ ഡൈ 1 മുതൽ 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ ഈ 1/2 എന്ന് പറയുന്ന പ്രോബബിലിറ്റി വീണ്ടും 6 ഈക്വൽ പാർട്സുകളായി ഡിവൈഡ് ചെയ്യുന്നു. 1/2 6 തുല്യ കഷ്ണങ്ങളായി ഡിവൈഡ് ചെയ്താൽ ഈ ഓരോ ഈവന്റിന്റെ പ്രോബബിലിറ്റിയും 1/2 ഉണ്ടോ? ഇതിലെ ഒരു ഈവന്റ് പോലും എന്തല്ല, ഈക്വലി ലൈക്ലി ഈവന്റ്സ് അല്ല. അങ്ങനെ അല്ലാത്ത ഈവന്റുകളുടെ കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. കൂടുതലേക്ക് നോക്കാം. Here the sample space S is equal to, the new tree diagram in our sample space is written HH, HT, T1, T2, T3, T4, T5 and T6. The tree diagram is written in sample space, total possibilities. Now we will say F, there is at least one tail in the name F. E, the die shows a number greater than 4. Die, 4-നേക്കാൾ വലിയൊരു നമ്പർ കാണിക്കുന്നതാണ് ഇ എന്ന് പറയുന്നത്. നോക്കാം. എഫ്, there is at least one tail. സാമ്പിൾ സ്പേസ് നോക്കിയിട്ട് കുറഞ്ഞത് ഒരു tail വരുന്ന ഈവന്റുകളെ ചേർത്തെഴുതുന്നതാണ് എന്ത്, എഫ് എന്ന് പറഞ്ഞത്. അപ്പൊ എഫിനകത്തിൽ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓടയുടെ പെയർ എച്ച് ടി, T1, T2, T3, T4, T5, T6. ഇതിലെല്ലാം കുറഞ്ഞ പക്ഷം ഒരു tail ഉണ്ട്. The die shows a number greater than 4. Die 4-നേക്കാൾ വലിയൊരു നമ്പർ കാണിക്കുന്നതിനെയാണ് ഇ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കാത്തിലുള്ളത് T5 T6. ഇനി ഈ ഇന്റർസെക്ഷൻ എഫ് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് സെറ്റ് ഓടയുടെ പെയർ T5 T6. ഇനി നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് പോകുന്നു. പ്രോബബിലിറ്റി ഓഫ് എഫ്, എഫിന്റെ പ്രോബബിലിറ്റി. അപ്പൊ എഫിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഈവന്റുകളുടെയും പ്രോബബിലിറ്റി പ്രത്യേകം പ്രത്യേകം കൂട്ടുന്നതാണ്. നോക്കാം. എച്ച് ടി ഹെഡ് ടെയിൽ പ്രോബബിലിറ്റി 1/4 ആണ്. സോ 1/4 പ്ലസ് ഇവരുടെ ഓരോരുത്തരുടെയും പ്രോബബിലിറ്റി 1/12 ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 1/12 പ്ലസ് 1/12 പ്ലസ് 1/12 പ്ലസ് 1/12 പ്ലസ് 1/12 പ്ലസ് 1/12. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3/4 എന്ന് ഉത്തരം കിട്ടും. അടുത്തത് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. അപ്പൊ ഈ ഇന്റർസെക്ഷൻ എഫിനകത്ത് രണ്ടു പേരാണ് ഉള്ളത്, ഇവരുടെ പ്രോബബിലിറ്റി പ്രത്യേകം പ്രത്യേകം കൂട്ടണം. അത് 1/12 പ്ലസ് 1/12 ഈസ് ഈക്വൽ ടു 1/6. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. P of E given F is equal to P of E intersection F divided by P of F. P of E intersection F എന്ന് പറയുന്നത് 1/6 ആണ്. 1/6 divided by 3/4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 2/9 എന്ന് കിട്ടും. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റ്യനിലും ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈക്വലി ലൈക്ലി ആയിട്ടുള്ള ഈവൻസുകളുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നാൽ ഇവിടെ ഒരു റാൻഡം എക്സ്പെരിമെന്റുമായി ബന്ധപ്പെടുന്ന സാമ്പിൾ സ്പേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈക്വലി ലൈക്ലി അല്ലാത്ത ഈവന്റുകളുടെ, ഈക്വൽ പ്രിഫറൻസ് ഇല്ലാത്ത ഈവന്റുകളുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ 7 മനസ്സിലായിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കായ 13.2 കണ്ടീഷണൽ പ്രോബബിലിറ്റി അവസാനിച്ചു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 538, 539, 540 എന്നീ പേജുകളിലായി കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെടുന്ന ഏതാണ്ട് 17 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം. ഇതിൽ ഡൗട്ട് ഉള്ളത് വീഡിയോയുടെ താഴെ ഒന്നുകിൽ പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ക്വസ്റ്റ്യൻ വാട്സപ്പ് ചെയ്യുക.
നമ്മളിനി പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക്കായ 13.3 മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട മൾട്ടിപ്ലിക്കേഷൻ തിയറം, അതിനെ തുടർന്നുള്ള എക്സാമ്പിൾ 8, എക്സാമ്പിൾ 9 തുടങ്ങിയവയാണ് ഇനി വരുന്ന വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ തിയറി, അതുമായി ബന്ധപ്പെട്ട് ചെയ്യിപ്പിച്ച എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ഇവ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.